ഇന്നത്തെ റെസിപ്പി ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഓവനൊന്നും യൂസ് ചെയ്യാതെ സാധാരണ ഒരു പോട്ടിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ പെട്ടെന്ന് കണ്ടു നോക്കാം. ഇതിനാവശ്യമുള്ള മിൽക്ക് നമുക്ക് ആദ്യം റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു 1/4 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡർ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം. ഇനി സ്പഞ്ചിലേക്ക് ആവശ്യമുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദയും 1/4 കപ്പ് ഡാർക്ക് കൊക്കോ പൗഡറും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. ഇതേപോലെ ഒരു 3 പ്രാവശ്യം മാറ്റി അരിച്ചെടുക്കുകയാണെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കുക. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ക്ലീനായ ബൗളിലേക്ക് ഞാൻ 5 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എഗ്ഗ് ഒന്ന് ബീറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇതുപോലെ ഒരു 3 ബാച്ചായിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓവറായിട്ട് ബീറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഫ്ലോർ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബൂസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഓരോ ബാച്ചായിട്ട് വേണം ഫ്ലോർ ചേർത്ത് കൊടുക്കാൻ. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പം കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ 8 ഇഞ്ച് കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ചതിന് ശേഷം ഓയിലൊക്കെ അടിഭാഗത്തും സൈഡ് ഭാഗത്തും ഒക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പോട്ടിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നട്സ് കാരമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പീനട്ട്സ് ചേർത്ത് കൊടുക്കാം. പീനട്ട്സ് തന്നെ വേണമെന്നില്ല, നമുക്കിതിലേക്ക് ഏത് നട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ ചൂടോടൊക്കെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന പ്ലേറ്റിലേക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഈ പ്ലേറ്റിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഫ്രോസ്റ്റിങ്ങിന് ആവശ്യമുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം ആണ് എടുത്തിട്ടുള്ളത്. ഇത് ലിക്വിഡ് ഫോമിലാക്കിയതിന് ശേഷം നല്ല സ്റ്റിഫ് ആവുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റായി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതും ഇവിടെ മാറ്റിവെക്കാം. ഇപ്പോൾ ഇത് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം. ഷുഗർ സിറപ്പിന് പകരം ഈ കേക്കിലേക്ക് നമ്മൾ ബൂസ്റ്റിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ചൂടായ പാലിലേക്ക് 2 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് പൗഡറും 2 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇതും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബേക്ക് ചെയ്ത എന്നിട്ട് വെച്ചിട്ടുള്ള കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം 1 കേക്ക് ബേസിൽ കുറച്ച് ക്രീം ആക്കിയതിന് ശേഷം 1st ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇത് ബൂസ്റ്റ് മിക്സ് കൊണ്ട് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ശേഷം ഇതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ആത്തക്ക രീതിയിൽ നല്ലോണം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിൻ്റെ മുകളിൽ നട്സ് ചേർത്ത് കൊടുക്കാം. ഇനി 2nd ലെയർ കേക്ക് വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബൂസ്റ്റ് മിക്സ് കൊണ്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒക്കെ ചെയ്ത് കൊടുക്കാം 2nd ലെയറും.
ഇനി തേർഡ് ലെയർ കേക്ക് വെച്ചിട്ട് മുകൾ ഭാഗം നല്ലോണം ഒന്ന് വെറ്റ് ചെയ്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്രീമും അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗത്തും സൈഡ് ഭാഗത്തും ഒക്കെ നല്ലോണം ക്രീം ആക്കിയതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേക്ക് ക്രംബ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റാം. ശേഷം മുകൾ ഭാഗത്തും സൈഡ് ഭാഗത്തും ഒക്കെ നല്ലോണം തിക്കായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ലെവൽ ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലത്തെ ഒരു പഴയ കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ മുകൾ ഭാഗവും സൈഡ് ഭാഗവും ഒക്കെ ലെവൽ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ലോണം ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രീസറിലാണ് വെക്കുന്നത്. ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കിയെടുക്കാൻ 2 ടേബിൾ സ്പൂണ് ചൂടായ വിപ്പിംഗ് ക്രീമിലേക്ക് 1/3 കപ്പ് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ബട്ടറും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇത് നല്ലോണം മെൽറ്റായി കിട്ടും. നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ ഇത് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുള്ളൂ. 10 മിനിറ്റിന് ശേഷം കേക്ക് ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗത്ത് നമുക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഡ്രിപ്പിംഗ് എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്പൂണ് കൊണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഗണാഷ് ഒഴിച്ചപ്പം ഒരു ഭാഗം ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്ത് കൂടി ഒരു റോസ് ഫ്ലവറും കൂടി വരച്ചു കൊടുക്കാം. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കേക്ക് 2-3 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെച്ച് നല്ലോണം തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇത്രയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.